കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ഏകാഗ്ര ചിന്തയോടെ ദൈവസന്നിധാനത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടും ജീവിതത്തിൻ്റെ പല തിരക്കുകൊണ്ടും ഉപവസിക്കാൻ കഴിയുന്നില്ലെങ്കിലും വചനം കേട്ട് കഴിയുന്നിടത്തോളം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ഗൾഫിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം, പല രാജ്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഉപവസിക്കുന്ന പലരെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പല നിലവാരത്തിൽ അറിഞ്ഞു. ദൈവത്തിന് ഞാൻ 1000 സ്തോത്രം ചെയ്യുകയാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രത്യേക പ്രാർത്ഥനയിൽ ചങ്ങല കണ്ണികളാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിവിടേക്ക് അയച്ച വിഷയങ്ങളൊക്കെ ഓർത്ത് രാത്രിയിലോ പകലോ ഒക്കെ ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അത് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയാം, ഓരോ വിഷയം എടുത്തിങ്ങനെ എത്രയോ വിഷയങ്ങളാണ്, ഓരോന്നും ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ 24 മണിക്കൂർ പോരാ ഒരു ദിവസം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അയച്ച് ഞാനതെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നത് കൊണ്ട് ആ വിഷയത്തിന്മേൽ ദൈവം ഒരു കോടതി ഇടപെടുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ വിഷയത്തിന്മേൽ സർവശക്തനായ ദൈവം ഇടപെടും. നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇന്നലെ മുതൽ എന്നോട് പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ മുഖത്തെ ആദരിക്കും, ഞാൻ എൻ്റെ ജനത്തെ ആദരിക്കും. അവർക്ക് അനുഗ്രഹത്തിനപ്പുറം ഒരാദരവ് വെച്ചിട്ടുണ്ട്. അത് ഈ പ്രാർത്ഥനയിൽ ജനത്തിന് കിട്ടുമെന്ന് പറയാനാണ് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ ആ ചിന്തയിലേക്ക് തന്നെ നിങ്ങളെ നയിക്കുകയാണ്. സ്തോത്രം ചെയ്തുകൊണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 2 രാജാക്കന്മാർ 3:14 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 2 രാജാക്കന്മാർ 3:14 വാക്യം ഇങ്ങനെയാണ്, അതിന് ഏലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണേ, യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. കേൾക്കുക, എലീശ പ്രവാചകൻ ഒരു കർക്കശക്കാരനായിരിക്കുന്ന പ്രവാചകനാണ്. എന്തെങ്കിലും പറഞ്ഞ ആളുകളെ പറഞ്ഞുവിടുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ 3 രാജാക്കന്മാർ വന്നിരിക്കുകയാണ് ഒരു വിഷയത്തിന് വേണ്ടി. സ്തോത്രം, വിഷയം ഞാൻ പറയാം, കേൾക്കണം. ഇസ്രായേലിൻ്റെ രാജാവും, സ്തോത്രം, ഏദോൻ രാജാവും യഹൂദ രാജാവായിരിക്കുന്ന യഹോശഫാത്തും കൂടി കുറേ നാളുകളായി അന്നത്തെ രാജഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോവാബ്യർ ഇസ്രായേലിനെ ഭയങ്കരമായിട്ട്, സ്തോത്രം, പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ, സ്തോത്രം, യഹോശഫാത്ത് രാജാവായപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട് സഹായം ചോദിക്കുക. അങ്ങനെ യഹോശഫാത്ത് യഹൂദ രാജാവാണ്. സ്തോത്രം, യഹൂദ രാജാവിനോട് ഇസ്രായേലിൻ്റെ രാജാവ് സഹായം ചോദിച്ച് ഏദോൻ രാജാവിനെയും കൂടി കൂട്ടുപിടിച്ച് മോവാബിർക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഇവരൊരു സംഘമായിട്ട്, സൈന്യമായിട്ട്, സായുധരായിട്ട് പോവുകയാണ്. നിർഭാഗ്യവശാൽ അവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം വിളിച്ച് ഇറക്കിയതാണെന്നാണ് അവർ പറയുന്നത്. സ്തോത്രം, അത് സത്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ വിളിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാൻ നാളുകളായിട്ട്, അന്നത്തെ യുദ്ധ പശ്ചാത്തലമാണല്ലോ രാജാക്കന്മാരുടെ പശ്ചാത്തലം, നാളുകളായിട്ട് നിലനിൽക്കുന്നൊരു പ്രശ്നം പരിഹരിക്കാൻ ഇവരെ 3 പേരെയും കൂടി മോവാബിനെതിരെ ദൈവം ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക. പക്ഷേ ദൈവം ഇറക്കിക്കൊണ്ട് വന്നിട്ടും, ദൈവം വിളിച്ചിറക്കിയിട്ടും വഴിയാത്രയിൽ മരുഭൂമിയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു. വെള്ളമെല്ലാം തീർന്നു, ഇനി മൃഗങ്ങൾക്ക് വെള്ളമില്ല, മുന്നോട്ട് പോക്ക് നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത, ഇടയിലുമല്ല വഴിയിലുമല്ലാത്തൊരു സാഹചര്യത്തിലായി. ഈ സാഹചര്യത്തിൽ രാജാക്കന്മാർ നടുങ്ങിപ്പോയി. എന്ത് ചെയ്യും? സ്തോത്രം, മുന്നോട്ട് പോക്ക് നടക്കാത്തൊരു പരിസ്ഥിതിയായി. അപമാനത്തേക്കാൾ അധികം ജീവന് ഹാനി വരുന്നൊരു സ്ഥിതി വന്നു. ഈ സമയത്ത് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുമ്പോൾ യഹോശഫാത്തിൻ്റെ മനസ്സിനകത്തൊരു വലിയ തോന്നൽ ഉദിക്കുകയാണ്. അവൻ വിളിച്ചു ചോദിക്കുക, ഈ പടക്കൂട്ടത്തിനിടയിൽ, സ്തോത്രം, ആരോടൊന്നില്ലാതെ വിളിച്ചു ചോദിക്കുക, ഇവിടെ ദൈവത്തിൻ്റെ ആരാധന ചോദിക്കാൻ ആരെങ്കിലുമുണ്ടോ?
അങ്ങനെ ചോദിക്കുമ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ സ്തോത്രം പട്ടാളത്തിൽ നിന്ന് ആരോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ഏലീഷ എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്. സ്തോത്രം. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ വലിയ പുച്ഛമാണെന്ന് എനിക്ക് തോന്നുന്ന വാക്കിൽ നിന്ന്. എന്തോ ഏലീഷയിൽ വലിയ പ്രതീക്ഷയൊന്നും പട്ടാളക്കാരനില്ല. പെട്ടെന്ന് യഹോശാഫാത്ത് പറഞ്ഞു, ഏലീഷയുടെ മേ കയ്യിൽ യഹോവയുടെ അരുളപ്പാടുണ്ടാകാതിരിക്കില്ല, നമുക്ക് അവിടെ വരെ പോകാം. ഒന്നാമത്തെ ദൂത് ഞാൻ പറയാം കേട്ടോ, സ്തോത്രം, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം, ഏറ്റവും ശക്തമായി നമ്മൾ അനുഭവിക്കുന്ന വ്യഥകൾക്ക് പരിഹാരം, വഴിമുട്ടിപ്പോയ വിഷയത്തിന് പരിഹാരം, വാതിലടഞ്ഞു പോയ വിഷയത്തിന് പരിഹാരം, മരുഭൂമിയുടെ നടുക്ക് വെച്ച് ഞെട്ടിപ്പോയ വിഷയത്തിന് പരിഹാരം, അത് ലോകത്തിൽ ആരുടെ കയ്യിലില്ലെങ്കിലും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കയ്യിൽ നിൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം ദൈവമേൽപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയാം, ലോകം വളർന്നു, ഏലീഷയുടെ യഹോശബാത്തിൻ്റെ കാലമല്ലിത്, ഇന്ന് വിരൽത്തുമ്പിൽ കാര്യങ്ങൾ ചലിക്കുന്ന കാലമാണ്, വൈദ്യശാസ്ത്രം വളർന്നു, മനുഷ്യൻ്റെ ബുദ്ധി വളർന്നു, സ്തോത്രം, ഇവിടുത്തെ സയൻസ് വളർന്നു, ശാസ്ത്രം വളർന്നു എന്നു വേണ്ട, ഇവിടുത്തെ സകല ടെക്നോളജിയും വളർന്നു, ഇവിടുത്തെ സ്തോത്ര യുഗപരമായി പഠിച്ച കാലോചിതമായി പഠിച്ചാൽ സാമ്പത്തിക മേഖല വളർന്നു. എന്നാലും ഞാനൊരു ദൂത് പറയാം, ലോകം മുഴുവൻ എത്ര നിലവാരത്തിൽ വളർന്നാലും മനുഷ്യൻ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ പരിഹാരം ശാസ്ത്രത്തിൻ്റെ കയ്യിലല്ല. ഏത് വമ്പൻ രാജാവായാലും എന്നെ കേൾക്കുന്ന സാറേ, എന്നെ കേൾക്കുന്ന കൊച്ചമ്മേ, ഞാൻ ദൈവസ്നേഹത്തിന് ദൂത് പറയും, ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, നിങ്ങൾ ആരാണെങ്കിലും ഞാനൊരു ദൂത് പറയാം, നിങ്ങളുടെ പരിഹാരം, സ്തോത്രം, ഡോക്ടറുടെ കയ്യിലായിരിക്കില്ല, നിങ്ങളുടെ പരിഹാരം ജഡ്ജിയുടെ കയ്യിലായിരിക്കില്ല, നിങ്ങളുടെ പരിഹാരം ഇവിടുത്തെ ഏതെങ്കിലും ടെക്നോളജിയുടെ കയ്യിലായിരിക്കില്ല, നിങ്ങളുടെ പരിഹാരം ശാസ്ത്ര ലോകത്തിൻ്റെ കയ്യിലായിരിക്കില്ല. ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്ന, ഉന്നതന്മാർ അനുഭവിക്കുന്ന, വഴിയടഞ്ഞവർ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ പരിഹാരം ദൈവം തൻ്റെ അഭിഷിക്തന്മാരുടെ കയ്യിൽ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൊച്ചുപദേശിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ലജ്ജിപ്പിക്കുകയില്ല. യഹോശാഫാത്ത് പറഞ്ഞു, വേഗം വാ, ഏലീഷയുടെ കയ്യിൽ ദൂതില്ലാതിരിക്കില്ല. മൂന്ന് രാജാക്കന്മാർ ഒരുമിച്ച് ഏലീഷയുടെ പ്രവാചക കൂടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ഏലീഷ പുറത്തിറങ്ങി വന്നു. ഇസ്രായേൽ രാജാവിനോട് ഏലീഷയ്ക്ക് അത്ര സന്തോഷമില്ല. ഉൾപോരൊന്നുമല്ല, ഇസ്രായേൽ രാജാക്കന്മാർ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. ചരിത്രം പഠിച്ചാൽ അങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവപ്രസാദമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ആലോചന ചോദിക്കാൻ വേണ്ടി വന്നാൽ ഇന്നത്തെ പ്രവാചകന്മാർ ചിലപ്പോൾ കൈമടക്ക് കിട്ടുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പറയുമായിരിക്കും കേട്ടോ. അതൊന്നും എന്നോട് കുറ്റവും പിണക്കവും വിചാരിക്കരുത്. നമ്മൾ സത്യസന്ധമായ കാര്യം മനസ്സിലാക്കണം. സ്തോത്രം, എന്തും ചെയ്തിട്ട് ദൈവം തമ്പുരാനോട്, സ്തോത്രം, വേണ്ടാത്തതെല്ലാം ചെയ്തിട്ട് ദൈവപ്രസാദമില്ലാതെ വഴിവിട്ട് നടന്നിട്ട് ആലോചന ചോദിക്കാൻ വേണ്ടി മാത്രം, സ്തോത്രം, നമ്മൾ നേരെ അവിടെ ചെന്ന് മുട്ടുകുത്തിയാലെന്നും ഇന്നത്തെ കാലം അല്ലല്ലോ. അന്ന് പച്ചലയും കത്രിയും പോലെ അകക്കണ്ണുള്ള ദൈവദാസന്മാരല്ലേ. സ്തോത്രം, അദ്ദേഹത്തിന് ആകെപ്പാടെ ആലോചനയൊന്നുമില്ല. സ്തോത്രം, ദൂതൊന്നും വരുന്നില്ല. പെട്ടെന്ന് മൂന്ന് പേര് നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ രാജാവാണ് സംസാരിക്കുന്നത് ഏലീഷ പ്രവാചകനോട്. ഏലീഷ പ്രവാചകൻ പറയുക, സ്തോത്രം, നീ ഇവിടെ ആലോചന ഉദിക്കാൻ വരാം, നീ എന്താ, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമല്ലേ എന്ന് പറഞ്ഞാൽ ഇവർ അന്യ ദൈവങ്ങളെ സേവിക്കുക, നീ അവിടെ പോയി ആലോചന ചോദിക്കുക, എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഷൗട്ട് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഒന്നും മിണ്ടാതെ കൂട്ടത്തിൽ നിൽക്കുക. സ്തോത്രം, അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഏലീഷ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്, മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അതിന് ഏലീഷ, ഞാൻ സേവിച്ച് നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നെങ്കിൽ നിൻ്റെ കാര്യം പരിഗണിക്കില്ലായിരുന്നു. ഞാൻ പറയട്ടെ എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ എല്ലാവരും ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കേല. ആകട്ടെ, ആകണമല്ലോ, അതിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഒരു വീട്ടിൽ ഞാൻ എപ്പോഴും എൻ്റെ ഈ സന്ദേശം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു വീട്ടിൽ ഒരാളെങ്കിലും യഹോശാഫാത്തിനെ പോലെ ദൈവത്തെ പേടിയുള്ള, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ പ്രസാദം ഏറ്റെടുക്കുന്നവർ കാണണം. ഒരു കഷ്ടകാലം വരുമ്പോൾ അവരുടെ മുഖത്തെ നോക്കി ദൈവം വെട്ടിക്കളയല. നോക്കി, ഇവിടെ ഒരു കൂട്ടം മൂന്ന് രാജാക്കന്മാരുടെ സംഘവും വന്നിരിക്കുക, പക്ഷെ മറുപടി കിട്ടിയത് ആൾക്കൂട്ടം കണ്ടോണ്ടല്ല, മറുപടി കിട്ടിയത് സംഘടന കണ്ടോണ്ടല്ല. അഞ്ചും ആറും ആളുകളെ ഒന്നിച്ച് ചേർത്ത് സംഘം ചേർത്ത് അത് രജിസ്റ്റർ ചെയ്ത് അതൊന്നും പൊക്കി കാണിച്ച തമ്പുരാൻ ഇടപെടിയല്ല ദൈവമക്കളെ. പിന്നെയോ, ദൈവപ്രസാദമുള്ള ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ഉപവസിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ പ്രാർത്ഥനയെ ചോദിക്കണം. എൻ്റെ അപ്പൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഞാൻ ഏലീഷയെ മാറ്റി നിർത്തുന്നു, എൻ്റെ ദൈവത്തെ അവൻ
അവിടെ നിർത്തുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ വീട്ടിലെ 5 പേരെ നോക്കുമ്പോൾ, നിൻ്റെ വീട്ടിലെ 4 പേരെ നോക്കുമ്പോൾ, ഭർത്താവിനെ ഭാര്യയെ നോക്കുമ്പോൾ, നിൻ്റെ കുടുംബത്തിലെ 8 പേരെ നോക്കുമ്പോൾ, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് നിന്നെ മറക്കാൻ നിൻ്റെ കുടുംബത്തെ മറക്കാൻ പറ്റരുത്. ഇറങ്ങിപ്പോടാ എന്ന് പറയേണ്ട വരരുത്. നിൻ്റെ മുഖം കണ്ടാൽ ദൈവത്തിൻ്റെ ചങ്ക് പടയണം. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ ഹൃദയം ഉരുകണം. അത് പറയണം, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് മറുപടി പറയാതിരിക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട്? തമ്പുരാൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ദൈവപൈതലേ, നിന്നെ ഓർക്കുമ്പോൾ നിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ, നിൻ്റെ തലമുറയെ ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയില്ല. സ്തോത്ര ഹല്ലേലൂയ. യഹോശാഫാത്തിൻ്റെ മുഖത്തെ ആദരിച്ചു. ഞാൻ വീണ്ടും ഇന്നത്തെ ദൂത് പറയുന്നു, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് നിന്നെ ആദരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഉപവാസത്തിൽ കറകളഞ്ഞൊരു ജീവിതം പുറത്തു വരണം. ഞായറാഴ്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം കഴുകിയെടുക്കണം. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു കള്ള ലക്ഷണമല്ല, എന്തോ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് അഭിനയിക്കുന്നവർ ലോകത്തിലുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിനൊരു നിഷ്കളങ്കത, പരമാർത്ഥത, പ്രാവിൻ്റെ കണ്ണുപോലെ സ്തോത്രം കുറുകിയിരിക്കുന്ന നിറഞ്ഞ കണ്ണുകളുമായി അപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആദരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരാത്മീകം ഈ ആഴ്ചയിൽ ദൈവം ഉണ്ടാക്കട്ടെ. നിന്റെ ജീവിതത്തിൽ മടങ്ങി വരവുകൾ വേണമെങ്കിൽ സംഭവിക്കട്ടെ. വിഷയത്തിന് പരിഹാരം വരട്ടെ. നാളുകളായി നിന്നോട് പോരാടുന്ന മോവാബി ശക്തികൾ, തരേണ്ടത് തരാതെ, ഇടപെടേണ്ടത് ഇടപെടാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ശക്തിക്ക് എന്നേക്കുമായിട്ടൊരു അവസാനം വരുവാൻ നിന്റെ മുഖത്തെ ആദരിച്ചാൽ മതി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. എന്തുകൊണ്ട് യഹോശാഫാത്തിന് ചുമ്മാ അങ്ങ് ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കണ്ട വഴി നിന്നെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ? ദൈവാത്മാവല്ലേ പറയുന്നത്? 3 കാര്യങ്ങൾ യഹോശാഫാത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. ഒരുവനെ ദൈവം ആദരിക്കണമെങ്കിൽ എന്താണ്? 3 കാര്യങ്ങൾ പഠിക്കണം. 1, സ്തോത്രം 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ വായിക്കണേ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോശാഫാത്ത് രാജാവായി കഴിഞ്ഞപ്പോൾ ജനത്തെ ന്യായപ്രമാണം പഠിപ്പിച്ചു, പഠിപ്പിക്കാൻ ആളെ ആക്കി. 1-ാമത്തെ കാര്യം, ജനത്തെ വചനം പഠിപ്പിച്ച രാജാവാണിവൻ. 2-ാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്തോത്രം, അതിങ്ങനെയാണ്. സ്തോത്രം ആയിരുന്നിരിക്കും 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് അവിടെ 4 മുതലുള്ള വാക്യത്തിലൂടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ യഹൂദ രാജാവായ യഹോശാഫാത്ത് ജനത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിച്ച് ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി. 2-ാമത് ഈ രാജാവ് ചെയ്തത്, സ്തോത്രം, കറങ്ങുന്ന കസേരയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുകയല്ല ചെയ്തത്, പിന്നെയോ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി, എന്നിട്ട് അവരോട് ഉപദേശിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി. 3-ാമത്തെ കാര്യം ചെയ്തത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയാണ് ദേശത്തിൻ്റെ നടുവിൽ അദ്ദേഹം എല്ലാവരും ചേർത്തുകൊണ്ട് ഉപവാസ പ്രാർത്ഥന നടത്തി. സ്തോത്രഹല്ല, രാജാക്കന്മാർ ഉപവസിക്കാറൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രഹല്ലേലൂയ. എന്നാൽ ഈ രാജാവ് ഉപവാസം നടത്തി. നോക്കി, സ്തോത്രം, 1, ജനത്തെ വചനം പഠിപ്പിച്ചു. 2, ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി. 3, ദൈവസന്നിധിയിൽ ദൈവമുഖം അന്വേഷിപ്പാൻ ഉപവസിച്ചു. ഇതൊക്കെ ചെയ്തിരുന്ന ഈ രാജാവ് ഒരത്യാസന്ന നിലയിൽ വന്നപ്പോൾ, അത്യാവശ്യം വന്നപ്പോൾ അവൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. നിങ്ങൾ നോക്കിയേ, ചുമ്മാ ഒരു പ്രാർത്ഥന കേട്ടപ്പോൾ, ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടപ്പോൾ ഓടി വന്ന് പായലിരുന്നാൽ മുഖം ആദരിക്കുന്നു എന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവത്തോടടുക്കണം, വചനം വായിച്ച് ധ്യാനിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കും. അവസാന വാക്കുകളിലേക്ക് വരട്ടെ. സ്തോത്രം, എലീശ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ഇതാണ്, ആൾക്കൂട്ടത്തിനിടയിൽ ഒരുത്തൻ നിൽക്കുന്നു, ദൈവപ്രസാദമുള്ളവൻ, ഉപവസിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തോടടുത്തവൻ. ഹല്ലേലൂയ. സ്തോത്രം, ദൈവവചനം പഠിച്ചവൻ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവൻ, മറ്റുള്ളവർക്ക് വിരോധമായി കുറ്റം പറഞ്ഞ് ജനത്തെ ദൈവത്തോട് അകറ്റാതെ ദൈവത്തോട് അടുപ്പിക്കുന്നവനായവൻ നിൽക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവാത്മാവ് പറയുക, നിന്നെ ഞാൻ ആദരിക്കാം, നിന്റെ മുഖത്തെ ആദരിക്കാം, നിന്റെ മുഖത്തെ ആദരിച്ചിട്ട് ഞാൻ ആലോചന തരാം എന്ന് പറഞ്ഞുകൊണ്ട് എലീശ പ്രവാചകൻ ഒരു പ്രവചനം പറയുകയാണ്. ചരിത്ര പ്രസിദ്ധമായ പ്രവചനമാണത്. ആ പ്രവചനമാണ്, സ്തോത്ര ഹല്ലേലൂയ, നിങ്ങൾ കാറ്റ് കാണുകയില്ല. സ്തോത്ര ഹല്ലേലൂയ, നിങ്ങൾ, സ്തോത്രം, മഴയും കാണുകയില്ല, പക്ഷേ നിങ്ങൾക്ക് വെള്ളം തരും. ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളുടെ, സ്തോത്രം, ആടുമാടുകളും നിങ്ങളുടെ മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. സ്തോത്രം, 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. എങ്ങനെ വന്നെന്ന് എഴുതിയിട്ടില്ല ദൈവമക്കളെ. മഴയും പെയ്തില്ല, കാറ്റും കണ്ടില്ല. ഈ മഴയും കാറ്റും ഒക്കെ മഴയ്ക്കുള്ള, വെള്ളം വരാനുള്ളൊരു സാധ്യതയാണ് കേട്ടോളണേ.
ആ വാക്ക് നിങ്ങൾ മനസ്സിലായോ? ഹല്ലേലൂയ. വെള്ളം വരാനുള്ള സാധ്യതയാ. സ്തോത്രം. കുഴി വെട്ടിയപ്പോൾ കുളമോ കിണറോ ഉണ്ടാക്കി അവിടെ വെള്ളം പൊങ്ങി വന്നെന്ന് അല്ല എഴുതിയിരിക്കുന്നത്. കുഴി ഉണ്ടാക്കിയുള്ളൂ, അതിനകത്ത് ഒരു ഉറവ് പോലും വന്നില്ല. വെള്ളം വന്നത് ഏതോ വഴിയാണ്. ഇതൊരു അത്ഭുതമാണ്. സ്തോത്രം. രണ്ട് സാധ്യതകളാണ് വെള്ളം കിട്ടാൻ. ഒന്ന് മഴ പെയ്യണം, രണ്ട് ഭൂമി കുഴി കുത്തിയാൽ, കിണർ കുത്തിയാൽ, കുളം കുത്തിയാൽ വെള്ളം ഉണ്ടാകാം. ഇത് രണ്ടും അല്ല. ഈ രണ്ട് വഴി കൂടെ നോർമലി, സാധാരണ, നാച്ചുറലി ഈ രണ്ട് വഴി കൂടെ അല്ല വെള്ളം വന്നത്. പിന്നെയോ വചനം പറയുന്നു, ഏതോ വഴിയായിട്ട് രാവിലെ വെള്ളം വരുന്ന കണ്ടു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക, നാച്ചുറലി സ്വാഭാവികമായും നിങ്ങൾക്ക് മക്കളുണ്ടാകാനോ, നിങ്ങളുടെ കടം മാറാനോ, നിങ്ങളുടെ വീട് വയ്ക്കാനോ, നിങ്ങൾക്ക് ജോലി കിട്ടാനോ, നിങ്ങൾ കുടുംബം ഒന്നായി ജീവിക്കാനോ, നിങ്ങളുടെ മക്കളെ കല്യാണം നടക്കാനോ, നോർമലി സാധാരണ നിലവാരത്തിൽ ഒരു സാധ്യതയും കാണുന്നില്ല. മഴയില്ല, കാറ്റില്ല, കുഴി കുത്തിട്ട് വെള്ളം കിട്ടുന്നില്ല. പക്ഷേ നീ വിചാരിക്കാത്ത, ആർക്കും കൊടുക്കാത്തൊരു വഴി ദൈവം വെട്ടിത്തെളിക്കുന്നു. ഏതോ വഴിയായി നിന്റെ ആവശ്യം കയറി വരുന്നു, നിന്റെ അനുഗ്രഹം കയറി വരുന്നു. ഏതോ വഴി വെള്ളം വരുന്നു. നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിന്റെ നന്മ കയറി വരുന്നു. നീ സ്വപ്നം കാണാത്ത വഴിയിലൂടെ നിന്റെ അനുഗ്രഹം കയറി വരുന്നു. ഞായറാഴ്ച ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ദൈവാത്മാവ് പറയുന്നു, നീ വിചാരിക്കാത്ത വഴിയിലൂടെ നീ ചോദിച്ച നന്മ കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, സാധാരണ മഴ പെയ്യണമെങ്കിൽ ആകാശം തുറന്ന് മഴ, വെള്ളം കിട്ടണമെങ്കിൽ ആകാശം തുറന്ന് മഴ പെയ്യണം, അല്ലെങ്കിൽ ഭൂമി കുഴിച്ച് ഉറവ പൊങ്ങണം. ഇത് രണ്ടും അല്ലെന്ന് ഏലീശ പറഞ്ഞു. ഇത് രണ്ടിലൂടെ അല്ലാതെ വേറൊരു വഴിയിലൂടെ കാര്യം നടക്കുമെന്ന് ഞാനത് പ്രവചിച്ചു പറയുക. ഈ പ്രാർത്ഥിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മുഖത്തെ ദൈവം ആദരിക്കുമ്പോൾ, ദൈവമേ സാധാരണ വഴിയിലൂടെ അല്ലാതെ, സാധാരണക്കാർക്ക് വെള്ളം കിട്ടുന്ന വഴിയിലൂടെ അല്ലാതെ, വേറൊരു അത്ഭുത വഴിയിലൂടെ എൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് വഴി കാര്യം നടത്തിക്കൊടുക്കും. എൻ്റെ അപ്പ ഇതുവരെയും ആരുടെ ഹൃദയത്തിൽ തോന്നാത്തൊരു വഴിയിലൂടെ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം ദേ കയറി വരുന്നു. ഞങ്ങളത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏതോ വഴി വെള്ളം വരും. ആകാശത്തിലൂടെയല്ല, ഭൂമിയുടെ ഉറവിലൂടെയല്ല, ഏതോ വഴി വെള്ളം വരും. വരട്ടെ ഇവരുടെ വീട്ടിലേക്ക്, വരട്ടെ ഇവരുടെ കുടുംബത്തിലേക്ക്, വരട്ടെ ഇവരുടെ മക്കളിലേക്ക്. ആ നന്മ വരട്ടെ. മുഖത്തെ ആദരിച്ചാൽ വഴി തുറക്കും. ഞാനത് വിശ്വസിച്ച് ആമീൻ പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.